നമസ്കാരം. എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലുള്ള സീറോ മലബാർ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ബസലിക്കയാണ് സെന്റ് ജോർജ് സീറോ മലബാർ കാത്തലിക് ബസലിക്ക. 1997 നവംബർ 16 പഴയ പള്ളി പുതുക്കി പണിയുന്നതിന് തറക്കല്ലിടുകയും 2006 ഡിസംബർ 31 പള്ളി കൂതാശി ചെയ്യുകയും ചെയ്തു. ബെനഡിക്ട് 16 മാർപ്പാപ്പയാണ് സെന്റ് ജോർജ് പള്ളിയെ ബസലിക്ക പദവിയിലേക്ക് ഉയർത്തിയത്. 2009 ഓഗസ്റ്റ് 10 സീറോ മലബാർ സഭയുടെ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ വർക്കി കർദിനാൾ വിധേയത്തിൽ പള്ളിയെ ബസലിക്കയായി പ്രഖ്യാപിച്ചു. എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയ്ക്കും തൃശൂർ അവർ ലേഡി ഓഫ് ഡോളേഴ്സിന്റെ ദേവാലയ ബസലിക്കയ്ക്കും ശേഷം ബസലിക്കയായി പ്രഖ്യാപിക്കപ്പെടുന്ന കേരളത്തിലെ 3 പള്ളിയാണിത്. ആത്മീയ പുരോഗതിക്കും ക്രിസ്തുമതത്തിന്റെ വികാസത്തിനും നൽകിയ ചരിത്രപരമായ പ്രാധാന്യവും സംഭാവനയും കണക്കിലെടുത്താണ് സെന്റ് ജോർജ് ഫൊറാന പള്ളി ബസലിക്കയായി ഉയർത്തപ്പെട്ടത്. 24,000 ചതുരശ്ര അടിയാണ് ഈ ദേവാലയത്തിന്റെ വിസ്തീർണം. 2,000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള അൾത്താര തിളങ്ങുന്ന ക്രിസ്റ്റലിലും ലോഹത്തിലുമുള്ള വിശുദ്ധരുടെ പ്രതിമകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു. അൾത്താരയിൽ ഒരേ സമയം 50 വൈദികർക്ക് വിശുദ്ധ കുർബാന നടത്താം. 24 നീളമുള്ള ക്രിസ്തുവിന്റെയും വിശുദ്ധ മറിയത്തിന്റെയും വിശുദ്ധ ജോണിന്റെയും പ്രതിമ അൾത്താരയിൽ സ്ഥാപിച്ചിരിക്കുന്നു. പള്ളിയുടെ താഴികക്കുടം തറയിൽ നിന്ന് ഏകദേശം 185 ഉയരത്തിലാണ്. താഴികക്കുടത്തിന് ചുറ്റുമുള്ള 16 ജാലകങ്ങൾ അപ്പോസ്തലന്മാരുടെ ഛായാചിത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. കൂടാതെ പള്ളിയുടെ 64 ജാലകങ്ങളിൽ വിശുദ്ധരുടെയും പുതിയതും പഴയതുമായ നിയമങ്ങളിലെ സംഭവങ്ങളും ബെൽജിയം ഗ്ലാസിൽ മുദ്രണം ചെയ്തിരിക്കുന്നു. 1567 ഓഗസ്റ്റ് 29 ഇവിടെ ആദ്യത്തെ സിറിയൻ കത്തോലിക്ക അതിരൂപത സ്ഥാപിതമായത്. സംഘകാലഘട്ടത്തിൽ തന്നെ ബിഷപ്പുമാരും ആർച്ച് ഡെക്കന്മാരും അങ്കമാലിയിൽ താമസിച്ചിരുന്നു. 1 കിലോമീറ്റർ ചുറ്റളവിൽ നേരായ തെരുവിൽ സ്ഥിതി ചെയ്യുന്ന 3 പുരാതന വലിയ ക്രിസ്ത്യൻ പള്ളികൾ പള്ളികളുടെ ചരിത്രത്തിലെ അതുല്യവും അത്ഭുതകരവുമാണ്. മലബാറിലെ സെന്റ് തോമസ് സുറിയാനി ക്രിസ്ത്യാനികളുടെ ഉദ്ഭവസ്ഥാനമാണ് അങ്കമാലി ഇടവക. 2,400 കത്തോലിക്ക കുടുംബങ്ങളുള്ള അങ്കമാലി ഇടവക നഷ്ടപ്പെട്ട പ്രാചീനതയെ ബോധ്യപ്പെടുത്തുകയും വീണ്ടെടുക്കുകയും ചെയ്തുകൊണ്ട് ആത്മീയമായി പുരോഗമിക്കുകയാണ്. പുരാതന കാലം മുതൽ അങ്കമാലി ക്രിസ്തുമതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഏകദേശം 8,000 പേർക്ക് ഒരേ സമയം ഇരിക്കാനുള്ള സ്ഥലം ഈ പള്ളിയിലുണ്ട്. ഇവിടെ ഭൂമിക്കടിയിൽ ഒരു വലിയ പാരിഷ് ഹാൾ നിർമ്മിച്ചിട്ടുണ്ട്. നിലവിലുള്ള രേഖകൾ അനുസരിച്ച് AD 450 അങ്കമാലിയിലെ ആദ്യത്തെ ദേവാലയം നിർമ്മിക്കപ്പെട്ടത്. ഇത് സെന്റ് തോമസ് ക്രിസ്ത്യാനികളുടെ പ്രധാന പള്ളിയായിരുന്നു. 1750 വരെ യാക്കോബായമാരും റോമൻ കത്തോലിക്കരും ഈ പള്ളിയിൽ ആരാധന നടത്തിയിരുന്നു. അങ്കമാലി ഒരു കാലത്ത് സുറിയാനി സഭകളുടെ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാനമായിരുന്നു. 16 ഗോവ അതിരൂപതയുടെ കീഴിലും പിന്നീട് എറണാകുളത്തിന്റെ സ്വന്തം രൂപതയിലേക്ക് വരികയും ഒടുവിൽ പയസ് 11 മാർപ്പാപ്പ 1923 എറണാകുളം രൂപതയെ അതിരൂപതയായി ഉയർത്തുകയും ചെയ്തു. ഈ പള്ളിയുടെ മതപരമായ സേവനങ്ങൾ മാത്രമല്ല ഇവിടുത്തെ ബൃഹത്തായ ഘടനയും വാസ്തുവിദ്യയും അതിശയിപ്പിക്കുന്നതാണ്. 19 അവസാനം വരെ മാഞ്ഞാലി നദിയുടെ തീരത്താണ് യഥാർത്ഥ പള്ളി സ്ഥിതി ചെയ്തിരുന്നത്. അന്ന് പള്ളിയോട് ചേർന്ന് ഒരു ബോട്ട് ജെട്ടി നിലവിലുണ്ടായിരുന്നു. യഥാർത്ഥ അങ്കമാലി പള്ളിയുടെ ഭാഗമായ ലാറ്ററൈറ്റ് കല്ലിന്റെ അവശിഷ്ടങ്ങൾ 2001 ഒരു പുരാവസ്തു സംഘം തിരിച്ചറിഞ്ഞു. അങ്കമാലിയിലെ 3 പുരാതന പള്ളികളിൽ ഒന്നായ സെന്റ് ജോർജ് പള്ളി 1789 നവംബറിൽ ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിനിരയായി. ഇത്തരമൊരു ആക്രമണത്തെ ചെറുക്കാൻ നിർമ്മിച്ച നെടുങ്കോട്ട തകർത്ത് ടിപ്പുവിന്റെ 2,000 സൈനികർ അങ്കമാലിയിൽ പ്രവേശിച്ചു. 3 പുരാതന ദേവാലയങ്ങളും തകർക്കപ്പെട്ടു.
5.5 അടി കനമുള്ള ഭിത്തികൾ മാത്രമാണ് ആക്രമണത്തെ അതിജീവിച്ചത്. നശിപ്പിക്കപ്പെട്ട സെന്റ് ജോർജ് പള്ളിയുടെ മുൻഭാഗം 2005 വരെ കേടുകൂടാതെ നിലനിന്നു. അതിനുശേഷം പള്ളിയുടെ കൂടുതൽ വികസനത്തിനു വേണ്ടി അത് പൊളിക്കേണ്ടി വന്നു. ഇപ്പോഴുള്ള അങ്കമാലി ബസലിക്ക 2006 ഡിസംബർ 31 പുനർനിർമ്മിക്കുകയും കൂദാശ ചെയ്യുകയും ചെയ്തു. ഒരു വെള്ള കുതിരയിൽ കയറി ഒരു മഹാസർപ്പത്തെ കൊല്ലുന്ന റോമൻ പട്ടാളക്കാരന്റെ രൂപത്തിലാണ് സെന്റ് ജോർജ് സാധാരണയായി ചിത്രീകരിക്കപ്പെടുന്നത്. കേരളത്തിലെ 11 ബസലിക്കകളിൽ 3-ാം സ്ഥാനമാണ് ഈ പള്ളിക്കുള്ളത്. ഈസ്റ്ററിന് ശേഷമുള്ള ആദ്യത്തെ ഞായറും തിങ്കളുമാണ് സെന്റ് ജോർജിന്റെ തിരുനാളായി ആഘോഷിക്കുന്നത്.